നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫേസ് വേരിയബിൾ ഫോമിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ് പ്ലസ് 6d²y/dt² പ്ലസ് 11dy/dt പ്ലസ് 6y + u = 0. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ് നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മളവിടെ 3 സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ എടുക്കണം. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് വേരിയബിൾ ഏതൊക്കെ നമ്മൾ എടുക്കുക, x1, x2, and x3. അങ്ങനെ നമ്മൾ 3 സ്റ്റേറ്റ് വേരിയബിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡെറിവേറ്റീവ് y നെയാണ് നമുക്ക് അല്ലേ. സോ ആ വേരിയബിൾ നമ്മൾ x1 ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വൈക്ക് നമ്മൾ അസൈൻ ചെയ്യാണ്. സോ ലെറ്റ് x1 = y എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി അടുത്ത സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ആവും അല്ലേ. അപ്പം അതുകൊണ്ട് x2 = നമുക്ക് എന്ത് ചെയ്താം, ഈ വൈനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ x2 കിട്ടുന്നത്. അപ്പോൾ y ഡോട്ട് എന്ന് പറയാം. y ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y = x1 ആണല്ലോ. അപ്പോൾ y ഡോട്ട് എന്ന് പറയുന്നത് x1 ഡോട്ടോ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം, x1 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് x2 = നമുക്ക് x1 ഡോട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്തത് x3 എന്ന് പറയുന്നത് ഇതിൻ്റെ വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് y" y" എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x2 ആണ് അല്ലേ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ y" നമുക്ക് എന്ത് കൊടുക്കാം, x2 ഡോട്ട് എന്ന് കൊടുക്കാം. അതായത് ഇതിൻ്റെ ഡോട്ട് എന്നിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി, അവിടെ x3 = x2 ഡോട്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് x3 വീണ്ടും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x3 ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, അവിടെ y" എന്ന് വരും നമുക്ക്. ഇനി നമുക്ക് ഇത് ഈ ഇക്വേഷൻ നമുക്ക് എന്താ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇവിടെ d³y/dt³ അല്ലേ. അപ്പോൾ നമുക്ക് y" ആണ്. അപ്പോൾ y" നമുക്ക് അവിടെ x3 ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ x3 ഡോട്ട് പ്ലസ് 6h³ പ്ലസ് 11h², അതായത് d²y/dt² അല്ല. അപ്പോൾ y" പറയുന്നത് x3 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ 6x³ എന്ന് ഓർത്തു. ഇനി ഇവിടെ 11dy/dt ആണ്. അപ്പോൾ dy/dt എന്ന് പറയുമ്പോൾ y ഡോട്ട് എന്ന് പറയുമ്പോൾ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 11x² കിട്ടി നമുക്ക്. ഇനി 6y എന്ന് പറയുമ്പോൾ അവിടെ 6x1 വരും പ്ലസ് u = 0 എന്ന് പറയുമ്പോൾ x3 ഡോട്ട് = എന്ത് വരും നമുക്ക്, ഈ ടേംസ് ഒക്കെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ -6x1 -11x2 -6x3 -u. അപ്പോൾ നമുക്ക് x3 ഡോട്ട് കിട്ടി. നമുക്ക് അടുത്തത് x1 ഡോട്ടും x2 ഡോട്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഓൾറെഡി x2 = x1 ഡോട്ട് നമ്മൾ വേരിയബിൾ അസൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു അല്ലേ. അപ്പോൾ x2 = x1 ഡോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, x1 ഡോട്ട് = x2 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതൊരു സ്റ്റേറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ അവിടെ എന്ത് എഴുതി, x1 ഡോട്ട് = x2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്തത് x3 = നമുക്ക് എന്ത് കിട്ടി, അവിടെ x2 ഡോട്ട് നമ്മൾ ഓൾറെഡി എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം x2 ഡോട്ട് = x3 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സ്റ്റേറ്റ് ഇക്വേഷൻ കിട്ടി എത്രയാണ്, x2 ഡോട്ട് = x3 എന്ന് കിട്ടി. ആൻഡ് x3 ഡോട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്നിട്ട് കണ്ടുപിടിച്ചു, -6x1 -11x2 -6x3 -u. അപ്പോൾ അങ്ങനെ നമുക്ക് 3 സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ ഫേസ് വേരിയബിളിൽ നമുക്ക് ഈ ഇപ്പോൾ തേർഡ് ഓർഡറാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ സെക്കൻഡ് സ്റ്റേറ്റ് ഇക്വേഷൻ വരെ നമുക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്യാം. അതായത് x1 ഡോട്ട് x2 ആയിരിക്കും, x2 ഡോട്ട് എന്ന് പറയുന്നത് x3 ആയിരിക്കും. അതെല്ലാ പ്രോബ്ലത്തിലും നമുക്ക് അങ്ങനെ ഫേസ് വേരിയബിൾ ഫോമിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അവിടെ നമ്മൾ ഇപ്പോൾ തേർഡ് ഓർഡർ ആയതുകൊണ്ട് നമ്മളവിടെ x3 ഡോട്ടിന് മാത്രമാണ് നമ്മൾ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നിട്ടാണ് നമുക്ക് അവിടെ എന്താ ആ തേർഡ് ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഇപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെയാണ് മെട്രിക്സ് ഫോമിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം ഈ ഇക്വേഷൻസ്. നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ആണല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. ഇനി ഇവിടെ x2 അല്ലേ, x2 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്. സോ x1 ഉം x3 അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ 0, x2 കോഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് 1 0. ഇനി ഇവിടെ x2 ഡോട്ട് = x3 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം, x3 കോഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് 0 0 1 എഴുതാം. ഇനി ഇവിടെ x3 ഡോട്ട് = ഇവിടെ x1 കോഫിഷ്യൻറ്റ് -6 ആയതുകൊണ്ട് നമ്മളവിടെ -6 എന്ന് എഴുതി. x2 കോഫിഷ്യൻറ്റ് -11 ആയതുകൊണ്ട് അവിടെ -11 എഴുതി. ആൻഡ് x3 കോഫിഷ്യൻറ്റ് -6 ആയതുകൊണ്ട് നമ്മളവിടെ -6 എന്ന് എഴുതി.
ആൻഡ് എക്സ് വൺ എക്സ് ടു ആൻഡ് എക്സ് ത്രീ നമ്മളിവിടെ അങ്ങനെ എഴുതി സ്റ്റേറ്റ് വേരിയബിൾസ് എഴുതി. പ്ലസ് യുടെ ടേം നമുക്കിവിടെ എവിടെ വരണേ നോക്കാം. നമുക്കിവിടെ എക്സ് ത്രീ ഡോട്ടിലാണ് അവിടെ യുവിൻ്റെ ടേം നമുക്കുള്ളൂ. സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, സീറോ സീറോ. അതിൻ്റെ യുവിൻ്റെ കോഫിഷ്യൻ്റ് മൈനസ് വൺ ആണ്, അതുകൊണ്ട് അവിടെ മാട്രിക്സിൻ്റെ കൂടെ നമുക്കവിടെ മൈനസ് വൺ എഴുതാം. ആൻഡ് യു, അപ്പോൾ ഇത് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത വേരിയബിൾ എക്സ് വൺ ഈസ് ഈക്വൽ ടു വൈ എന്നാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഔട്ട്പുട്ടിൻ്റെ ഡെറിവേറ്റീവ് ഫോമിലാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അവിടെ എക്സ് വൺ ഈസ് ഈക്വൽ ടു വൈ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം വൈ ഈസ് ഈക്വൽ ടു എക്സ് വൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു നമുക്കത് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എക്സ് വണ്ണിൻ്റെ കോഫിഷ്യൻറ്റ് വൺ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മെട്രിക്സിൽ അവിടെ ഫസ്റ്റ് എലമെൻറ്റ് വൺ എഴുതി. ഇനി ഇവിടെ എക്സ് ടുവിൻ്റെയും എക്സ് ത്രീയുടെയും കോഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എക്സ് ത്രീയുടെയും എക്സ് ടു ആൻഡ് എക്സ് ത്രീ ടേംസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ എന്താണ് അവിടെ സീറോ എന്ന് നമുക്ക് കൊടുത്തു. ആൻഡ് മൂന്ന് സ്റ്റേറ്റ് വേരിയബിൾ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എക്സ് വൺ എക്സ് ടു ആൻഡ് എക്സ് ത്രീ നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്കവിടെ ഡിറൈവ് ചെയ്യാം. സ്റ്റേറ്റ് മോഡൽ ഡിറൈവ് ചെയ്തു. ഇനി അതിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത് ഇൻ്റഗ്രേറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ് വേരിയബിൾ മൂന്നെണ്ണമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്ന് ഇൻ്റഗ്രേറ്റർ ആദ്യം വരയ്ക്കാം. ഇനി നമുക്ക് വൈ ഈസ് ഇക്വൽ ടു എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ എന്ന് കിടക്കുന്നത് നമുക്ക് ഔട്ട്പുട്ട് സൈഡിലാണ് നമുക്ക് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഈ റൈറ്റ് എൻഡിൽ എഴുതേണ്ടത് എക്സ് വൺ ആണ് നമ്മൾ. അപ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ട വേരിയബിൾ നമുക്ക് എന്താണ് എക്സ് ത്രീ ഡോട്ടാണ് നമ്മളവിടെ എഴുതുന്നത്. അപ്പോൾ അവിടെ ഇൻ്റഗ്രേറ്ററിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ എക്സ് ത്രീ ഡോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എക്സ് ത്രീ ഡോട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ എക്സ് ത്രീ എന്ന് വരും. അപ്പോൾ എക്സ് ത്രീ എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് ടു ഡോട്ടാണ് അല്ലേ. അപ്പോൾ എക്സ് ത്രീ സിക്വൽ എക്സ് ടു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എക്സ് ടു ആണ്. ആൻഡ് എക്സ് ടു സിക്വൽ ടു എക്സ് വൺ ഡോട്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ എക്സ് ടു സിക്വൽ എക്സ് വൺ ഡോട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എക്സ് വൺ കിട്ടും. ആൻഡ് എക്സ് വൺ ഈസ് ഈക്വൽ ടു വൈ, ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഈ നമുക്കിവിടെ എക്സ് ത്രീ ഡോട്ട് എന്ന് പറയുന്നത് കണ്ട, ഇവിടെ മൈനസ് സിക്സ് എക്സ് വൺ മൈനസ് ലെവൻ എക്സ് ടു മൈനസ് സിക്സ് എക്സ് ത്രീ മൈനസ് യു ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സിക്സ് ലെവൻ ആൻഡ് എക്സ് സിക്സ്, അപ്പോൾ അതെല്ലാം ഫീഡ്ബാക്ക് കോഫിഷ്യൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ സിക്സ് എക്സ് ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സിക്സ് എക്സ് ത്രീ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ എക്സ് ടു നമ്മൾ ഇലവനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിക്സ് ഇലവൻ എക്സ് ടു കിട്ടും. ആൻഡ് എക്സ് വൺ നമ്മൾ സിക്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സിക്സ് എക്സ് വൺ കിട്ടും. എന്നിട്ട് നമുക്കിവിടെ എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോമൺ ആയിട്ട് നമ്മളിവിടെ ഒരു മൈനസ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, മൈനസ് സിക്സ് എക്സ് വൺ മൈനസ് ലെവൻ എക്സ് ടു മൈനസ് സിക്സ് എക്സ് ത്രീ നമുക്കിവിടെ ഇവിടെ ഈ ഒരു ഇത് കിട്ടും. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് വേണം, ഇവിടെ മൈനസ് യു കൂടി നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇൻപുട്ട് നമ്മളൊരു മൈനസ് വണ്ണിലേക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കിവിടെ മൈനസ് യു കിട്ടും. എന്നിട്ട് അതിന് ശേഷം എന്താ, നമ്മളിതെല്ലാം കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഇക്വേഷൻ കിട്ടും നമുക്ക്, എക്സ് ത്രീ ഡോട്ട് കിട്ടി നമുക്ക്. അപ്പോൾ എക്സ് ത്രീ ഡോട്ട് അങ്ങനെയാണ് നമുക്കിവിടെ എക്സ് ത്രീ ഡോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക.